ഹൈ ഓൾ, 22/10/2022 നടന്ന ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി പരീക്ഷയിൽ ചോദിച്ച മാത്സിലെ ഒരു ചോദ്യമാണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഇപ്പോൾ 20 ചോദ്യങ്ങൾ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി പാർട്ടിൽ നിന്ന് വന്നതിൽ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള ചോദ്യങ്ങളായിരുന്നു എല്ലാ ചോദ്യങ്ങളും തന്നെ. അപ്പോൾ അതിൽ ഈ ഒരു പർട്ടിക്കുലർ ചോദ്യം ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് സോൾവ് ചെയ്യുന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ലൊരു ശതമാനം ആൻസർ കീയിലും അല്ലെങ്കിൽ ആൻസേഴ്സ് മറ്റേ യൂട്യൂബ് ചാനലിലും ഒക്കെ തന്നിട്ടുള്ളതിൽ ഈ ഒരു ചോദ്യം തെറ്റായിട്ടാണ് സോൾവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തെറ്റായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ പഠിച്ചു വെക്കരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ ചോദ്യത്തിൻ്റെ സൊല്യൂഷൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ തരുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ലീപ്പ് ഇയറിൽ 53 ചൊവ്വയോ 53 ബുധനോ ഉണ്ടാകുവാനുള്ള സാധ്യത എത്രയാണെന്നാണ്. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ലീപ്പ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 366 ദിവസങ്ങളുണ്ടല്ലേ. 366 ദിവസങ്ങളാണ് ഒരു ലീപ്പ് ഇയറിലുള്ളത്. അപ്പോൾ ഇതിൽ എല്ലാ ദിവസങ്ങളും 52 തവണ ഉറപ്പായിട്ടും വരും. അത് ലീപ്പ് ഇയർ ആയാലും വരും, നോർമൽ ഇയർ ആയാലും വരും. കാര്യം എന്താ, 52 കംപ്ലീറ്റ് വീക്സ് അല്ലേ ഒരു വർഷം എടുത്താലുള്ളത്. അത് ലീപ്പ് ഇയർ ആയാലും നോർമൽ ഇയർ ആയാലും 52 കംപ്ലീറ്റ് വീക്ക് ഉണ്ടല്ലേ. അപ്പം നമുക്ക് 52 × 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്? 364 എന്ന് കിട്ടും അല്ലേ. 364 അത് കഴിഞ്ഞ് 2 അധിക ദിവസങ്ങളും കൂടാണ് ലീപ്പ് ഇയറിലുള്ളത്. അപ്പോൾ ഈ 52 തവണ എല്ലാ ദിവസങ്ങളും വന്നിട്ടുണ്ട്. ഞായർ തൊട്ട് ശനി വരെയുള്ള എല്ലാ ദിവസങ്ങളും 52 തവണ വന്നിട്ടുണ്ട്. ഇനി 53ാമത്തെ തവണ വരണമെങ്കിൽ ഈ മിച്ചമുള്ള 2 ദിവസത്തിൽ നമുക്ക് വേണ്ട ദിവസം കയറി വരണം അല്ലേ. അപ്പോൾ ഈ മിച്ചമുള്ള 2 ദിവസങ്ങളുടെ സാധ്യത എന്തൊക്കെയാണ്? നമ്മൾ അതിൻ്റെ ഒരു സാമ്പിൾ സ്പേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എടുക്കാം? സാമ്പിൾ സ്പേസിൻ്റെ സെറ്റിനെ സൂചിപ്പിക്കാനാണ് എസ് എന്നിട്ടത്. അപ്പോൾ ഇത് സൺഡേ മൺഡേ ആവാം അല്ലേ. ഈ 2 ദിവസം എന്ന് പറയുന്നത് സൺഡേ മൺഡേ ആവാം, മൺഡേ ട്യൂസ്ഡേ ആവാം, മൺഡേ ട്യൂസ്ഡേ ആവാം, ട്യൂസ്ഡേ വെനസ്ഡേ ആവാം, ട്യൂസ്ഡേ വെനസ്ഡേ ആവാം, അതുപോലെ തന്നെ വെനസ്ഡേ തേഴ്സ്ഡേ ആവാം, വെനസ്ഡേ തേഴ്സ്ഡേ ആവാം, തേഴ്സ്ഡേ ഫ്രൈഡേ ആവാം. കാര്യം അടുത്തടുത്തുള്ള 2 ദിവസങ്ങളെ വരാൻ പറ്റത്തുള്ളൂ. 364 ദിവസം കഴിഞ്ഞ് പിന്നെ വരുന്ന അടുത്ത 2 ദിവസങ്ങളാണ്. അപ്പോൾ അടുത്ത വരാനുള്ള സാധ്യത തേഴ്സ്ഡേ ഫ്രൈഡേ ആവാം, പിന്നെന്താ വരുന്നത് ഫ്രൈഡേ സാറ്റർഡേ ആവാം, ഫ്രൈഡേ സാറ്റർഡേ ആവാം. ഒരു സാധ്യത കൂടെ ഉണ്ടല്ലോ, സാറ്റർഡേ സൺഡേ എന്ന് വേണേലും വരാം അല്ലേ. സാറ്റർഡേ സൺഡേ. അപ്പോൾ നമുക്ക് ഇത്രയും സാധ്യതകളാണുള്ളത്. ഇതല്ലാതെ ഇനി വേറെ ഒരു സാധ്യതയില്ല. ഈ 2 ദിവസങ്ങൾ ഒന്നുകിൽ ഞായർ തിങ്കളാവാം, അല്ലെങ്കിൽ തിങ്കൾ ചൊവ്വ ആകാം, അല്ലെങ്കിൽ ചൊവ്വ ബുധനാവാം, അല്ലെങ്കിൽ ബുധൻ വ്യാഴമാകാം, അല്ലെങ്കിൽ വ്യാഴം വെള്ളിയാകാം, അല്ലെങ്കിൽ വെള്ളി ശനിയാകാം, അല്ലെങ്കിൽ ശനി ഞായറാകാം അല്ലേ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മൊത്തം എത്ര സാധ്യതകളുണ്ട്? 1, 2, 3, 4, 5, 6, 7 സാധ്യതകളാണ് ഉള്ളത്. അപ്പോൾ ഈ ആകെ 7 സാധ്യതകളുള്ളതിൽ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള, നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഒന്നിയിൽ ഒരു ചൊവ്വ കിട്ടണോ അല്ലെങ്കിൽ ഒരു ബുധൻ കിട്ടണോ അല്ലേ. 53 ചൊവ്വ ആകണേ, 52 എണ്ണം ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇനിയുള്ള ഈ 2 എണ്ണത്തിൽ ഒരു ചൊവ്വ വന്നു കഴിഞ്ഞാലും നമുക്ക് വേണ്ട കാര്യം ശരിയാവും, ഒരു ബുധൻ വന്നു കഴിഞ്ഞാലും നമുക്ക് വേണ്ട കാര്യം ചെയ്യും. കാര്യം ചൊവ്വ ഓർ ബുധനാണ് അല്ലേ, ചൊവ്വയോ ബുധനോ ഉണ്ടാകുവാനുള്ള സാധ്യത എന്നാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഈ 2 ദിവസങ്ങൾ മൺഡേ ട്യൂസ്ഡേ ആണെങ്കിൽ നമുക്കൊരു ചൊവ്വ കിട്ടും, ട്യൂസ്ഡേ വെനസ്ഡേ ആണെങ്കിൽ അവിടെ ചൊവ്വയും ബുധനും വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ വെനസ്ഡേ തേഴ്സ്ഡേ ആണെങ്കിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്? ബുധനാഴ്ച കിട്ടുന്നുണ്ട്. അപ്പോൾ ബുധൻ അല്ലെങ്കിൽ ചൊവ്വ വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഫേവറബിൾ ആണ്. അപ്പോൾ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള 3 കേസസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എത്രയാണ്? 3/7 ആണ്. അതേസമയം ഇവിടെ ചൊവ്വ മാത്രം വരാനുള്ള സാധ്യതയായിരുന്നു ചോദിക്കുന്നതെങ്കിൽ 2/7 വന്നേനെ. കാര്യം മൺഡേ ട്യൂസ്ഡേ അല്ലേ, ട്യൂസ്ഡേ വെനസ്ഡേ പറ്റൂ. ബുധൻ മാത്രം വരാനുള്ള സാധ്യതയാണെങ്കിലും നമുക്ക് 2/7 വന്നേനെ. അപ്പോൾ ഏതൊക്കെയാണ്? ഒന്നുകിൽ ട്യൂസ്ഡേ വെനസ്ഡേ ആവണം ഈ 2 ദിവസങ്ങൾ, അല്ലെങ്കിൽ വെനസ്ഡേ തേഴ്സ്ഡേ ആവണം. അപ്പോൾ ഈ രീതിയിൽ ഈ ചോദ്യം നമ്മൾ ഈ മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ ശരിയായിട്ട് വരേണ്ടത് 3/7 ആണ്. അപ്പോൾ ഈ ചോദ്യം 2/7 തെറ്റാണ്, 3/7 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ.